യാതൊരു പ്രതിഫലവും പറ്റാതെ ഈ ജോലി ചെയ്യാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ആയിരമല്ല ഒരുപാട് വീടുകൾ. വളരെ ദയനീയ അവസ്ഥ. അവരിപ്പം പിന്നെ രണ്ട് മൂന്ന് ഒരു രണ്ട് കുട്ടി മൂന്ന് കുട്ടികൾ രണ്ട് കുട്ടികൾ നടക്കാൻ പ്രയാസമുള്ള കുട്ടികൾ വളരെ വളരെ വെച്ചാൽ സാമ്പത്തികമായിട്ടും ഒരു മൂന്ന് മക്കളും മക്കളാണ്. പിന്നെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് വേറെ ഈ ജീവിതത്തിലേക്ക് പോയി. പിന്നെ അന്ന് മുതലേ ഭയങ്കര കഷ്ടപ്പാടും ജീവിതവും ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. പിന്നെ അവരുടെ ചോർന്നിരിക്കുന്ന വീടായിരുന്നു ആ പ്രദേശത്ത്, ആ ഒരു വീട് മാത്രമാണ്. ഒരു പൈസ പോലും ഈ ജോലി ചെയ്യുന്ന ഒരു വീട്ടിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും നമ്മളെ വേതനമോ അല്ലെ മറ്റെന്തെങ്കിലും രീതിയിലോ സ്വാധീനിച്ചിട്ടോ നമ്മളില്ല. വീട്ടിൽ വൈദ്യുതി എത്തുക എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നമാണ്, അവകാശവുമാണ്. എന്നാൽ ചിലർക്ക് അതിന് കഴിയാറില്ല എന്നതാണ് സത്യം. ഇലക്ട്രിക് വയറിങ്ങിനുള്ള ചിലവ് ചിലർക്ക് താങ്ങാവുന്നതിലും ഏറെയാണ്. ഈ സാഹചര്യത്തിലാണ് ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സഹായവുമായി എത്തുന്നത്. ഇതുവരെ 36 ലക്ഷത്തിലേറെ രൂപ മുടക്കി 300 വീടുകളാണ് ഇവർ സൗജന്യമായി വൈദ്യുതീകരിച്ച് നൽകിയത്. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ബാലകൃഷ്ണൻ എന്ന ഞാൻ. കേരളത്തിലെ വയറിംഗ് തൊഴിലാളികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിനുള്ള നിരവധിയായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഈ സംഘടന, കേരള സർക്കാർ പ്രഖ്യാപിച്ച മുഴുവൻ ആളുകൾക്കും വൈദ്യുതി എന്ന MM മണി വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തോട് സഹകരിക്കുകയും കണ്ണൂർ ജില്ലയിൽ 1000 വീടുകൾ 1000 തൊഴിൽ ദിനങ്ങൾ സൗജന്യമായി നൽകിക്കൊണ്ട് ഈ ഇതിനോട് നല്ല രീതിയിൽ ആഭിമുഖ്യം പ്രകടിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സൗജന്യ വയറിംഗ് ചെയ്യാൻ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ യാതൊരു പ്രതിഫലവും പറ്റാതെ ഈ ജോലി ചെയ്യാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് 1000 അല്ല ഒരുപാട് വീടുകൾ സൗജന്യമായി കണ്ണൂർ ജില്ലയിൽ ഈ രീതിയിൽ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ചെയ്തിട്ടുണ്ട്. പല വീടുകളിലും അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. പലർക്കും വീട് വെക്കുന്നത് തന്നെ സർക്കാരിൻ്റെയോ സന്നദ്ധ സംഘടനകളുടെയോ അതുപോലെ തന്നെ പാർട്ടിയുടെയോ ഒക്കെ സഹായത്താലാണ് പലരും വീട് തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീട്ടിൽ വൈദ്യുതീകരണം എന്നുള്ളത് അവർക്ക് പലർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി വയറിംഗ് ജോലി സൗജന്യമായി ചെയ്തു കൊടുക്കാമെന്ന് ഞങ്ങളുടെ സംഘടന ഏൽക്കുകയും കേരളത്തിലാകമാനം ഈ രീതിയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയുടെ മാത്രം കണക്കാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ 300-നടുത്ത് കൃത്യമായി ഓരോ ഏരിയയെ തിരിച്ച് തന്നെ കണക്കുകൾ പറയാൻ സാധിക്കും. എല്ലാ സ്ഥലങ്ങളിലും വയറിംഗ് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ഇന്നിവിടെ ചെയ്യുന്ന മാട ഏരിയയിലെ K രജനി എന്ന് പറയുന്ന ആ സ്ത്രീ വളരെ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വനിതയാണ്. എൻ്റെ പേര് രജനി. ഞാൻ വെള്ളച്ചാലാണ് താമസിക്കുന്നത്. എനിക്ക് 3 കുട്ടികളാണ്. എനിക്ക് എൻ്റെ ഭർത്താവ് പോയിട്ട് കഷ്ടപ്പാടിലാണ്. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. അവരെ ഒരു ഇപ്പം അയൽവാസിയായാലും ഒരു കുടുംബം പോലെ തന്നെയാണ്. ഒരു മൂന്ന് മക്കളും മക്കളാണ്. എൻ്റെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് വേറെ ഈ ജീവിതത്തിലേക്ക് പോയി. പിന്നെ അന്ന് മുതലേ ഭയങ്കര കഷ്ടപ്പാടും ജീവിതവും ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ആ പഴയ വീടെന്ന് വെച്ചാൽ ചെറിയൊരു വീട്, ചോർന്നൊലിക്കുന്ന വീടാണ്. അത് ഇപ്പം നേരവണ്ണം പണി കണ്ടാൽ തിരിയും, തൊട്ടപ്പുറം തന്നെയാണ്. അതിൻ്റെ നേരവണ്ണം ഇന്നിപ്പോൾ ഉറപ്പില്ലാത്ത വാതിലും ഇതെല്ലാമാണ്. 3 പമ്മക്കളെല്ലാം ഇല്ലാണ്, കെട്ടുറപ്പില്ലാത്ത വാതിലും. പിന്നെ അങ്ങനെ വൈദ്യുതീകരിച്ചിട്ടൊന്നുമില്ല ആ വീട്. ഇപ്പം നമ്മൾ സാധാ വിളക്കിലെല്ലാം അവിടെ കഴിയുന്നത്. ഇപ്പോഴാണ് ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് ഒരു വീട് കിട്ടിയത്. ആ വീട് ഇതുവരെ നേരവണ്ണം പൂർത്തീകരിക്കാൻ പറ്റിയിട്ട ഇപ്പോൾ നീ നമ്മളെ ജനങ്ങളെ ഈ സഹായം കൊണ്ടല്ലും ഇങ്ങനെ പൂർത്തീകരിച്ച് വരുന്നു. ഈ വെള്ളച്ചാലിനെ ഏറെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായിരുന്നു രജനിയുടെ കുടുംബം. 3 പെൺമക്കളടങ്ങുന്ന രജനിയുടെ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ള പാർട്ടി ഈ വീട് പൂർത്തീകരിക്കാൻ വേണ്ടി സന്മനസ്സുള്ള നിരവധി സംഘടനകളെയും വ്യക്തികളെയും സമീപിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോൺക്രീറ്റ് പ്രവൃത്തിയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ DYFIയുടെയും അതുപോലെ CPIMൻ്റെ പ്രവർത്തകന്മാർ സൗജന്യമായിട്ട് പൂർത്തീകരിച്ചു കൊടുക്കേണ്ടതായിട്ട്. ഒട്ടേറെ വീടുകൾ ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുള്ള വയർമാൻ അസോസിയേഷൻ അത് വളരെ നല്ല രീതിയിൽ ഏറ്റെടുക്കുകയും ഈ വീടിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് ആകെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ഗണേശൻ. ഞാൻ വയർമാൻ അസോസിയേഷൻ CITUവിൻ്റെ മാടായി ഏരിയ സെക്രട്ടറിയാണ്, ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ്.
നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ മാടായി ഏരിയയിലാണ് നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 41 വീടുകൾ നമ്മളിപ്പോൾ ഇന്ന് 41 വീടാണ് ഇപ്പോൾ ഈ മാടായി വെള്ളച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തുന്നത്. 41 വീട് ഇപ്പോൾ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പല സംഘടനകളും അതുപോലെ സമൂഹത്തിലെ ദാരിദ്ര്യം വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കൾ ഈ അപേക്ഷ നമ്മുടെ സംഘടന വന്നു കഴിഞ്ഞാൽ നമ്മളെ തൊഴിലാളികളുടെ ലഭ്യതക്കനുസരിച്ച് നമ്മൾ എല്ലാ വർക്കുകളും ഇതുവരെ ചെയ്ത് തന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല പറഞ്ഞില്ല. പാവങ്ങൾ നമ്മൾ നോക്കും, അവർ സാമ്പത്തികമായിട്ട് അവരെ സ്ഥിതി നോക്കിയതിന് ശേഷം നമ്മൾ സംഘടന യോഗം ചേർന്ന് ആ പണി സാധനം എടുത്തു കൊടുക്കലാണ്. ഇപ്പോൾ നമ്മുടെ 41 പണി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതാണ് പഞ്ചായത്തിലെ പുറച്ചേരി നടന്ന ദിവസം പുറച്ചേരി ഒരു വർക്കുമായി ബന്ധപ്പെട്ടവരും ആ വീട്ടിൽ നമ്മളിപ്പോൾ പോയി നേരം വളരെ ദയനീയ അവസ്ഥ. അവരിപ്പം രണ്ട് കുട്ടികൾ നടന്ന് നടക്കാൻ പ്രയാസമുള്ള കുട്ടികൾ വളരെ സാമ്പത്തികമായിട്ടും ഒന്നുമില്ലാത്ത ആ പെണ്ണുങ്ങൾ പണിക്ക് പോയിട്ടാണ് ശരിക്കാർത്തേക്ക് അവർ ജീവൻ നിലനിർത്തുന്നുണ്ട്. പക്ഷേ അവർ ഈ രണ്ട് കുട്ടികൾ വയ്യാത്ത കുട്ടികളാണ്. അങ്ങനെ വളരെ ഹൃദയഭേദമാണ്. അവർ വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാ ചിലവും അതിൻ്റെ കറണ്ട് നമ്മളെ ഓഫീസ് അടക്കം അതിൻ്റെ കറണ്ട് കിട്ടേണ്ട എല്ലാ ചിലവും നമ്മുടെ സംഘടന ചിലവഴിച്ച് അവർ കറണ്ട് കിട്ടുന്നവരിലെ എല്ലാ സംഭവവും നമ്മുടെ സംഘടനയാണ് ചിലവഴിച്ച് ചെയ്തത്. അങ്ങനെ ചില നമ്മൾ ചില പണി വീടുകളിൽ പോയ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ഇങ്ങനത്തെ തന്നെ സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. 1000 തൊഴിൽ ദിനങ്ങൾ സംഭാവന ചെയ്യാം എന്നാണ് നമ്മുടെ യൂണിയൻ തീരുമാനിച്ചതെങ്കിലും ഇപ്പോൾ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഏതാണ്ട് 30,000 തൊഴിൽ ദിനങ്ങൾ, 1000 30,000 തൊഴിൽ ദിനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഏതാണ്ട് 36 ലക്ഷത്തോളം വേതനം ഈ ഇനത്തിൽ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട, 1200 രൂപ ഒരു ദിവസത്തെ വേതനം വെച്ച് കണക്കൂട്ടിയാൽ തന്നെ വേതനം തന്നെ ഈ വിവിധ സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളും അവർക്ക് വേതനം കിട്ടുന്ന ദിവസങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ അർഹതപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തി, ഈ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അത്തരം കുടുംബങ്ങളെ നമ്മൾ കണ്ടെത്തി ആ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. സത്യൻ PP കുഞ്ഞിമംഗലം. ഞാൻ EWN SA CIT മാടാ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും കണ്ണൂർ ജില്ലയുടെ വൈസ് പ്രസിഡൻറ്റുമാണ്. ഗ്രാമപഞ്ചായത്തുകൾ മുഖാന്തരമാണ് ഏറ്റവും പാവപ്പെട്ടവർക്ക് വീടെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ ആദ്യമായിട്ട് രൂപീകരിച്ചത്. സ്വന്തമായി പിന്നെ ഭൂമിയില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഗ്രാമപഞ്ചായത്ത് സ്വന്തമായിട്ട് വിവിധ പദ്ധതികളിലൂടെ ഭൂമി എടുത്തു കൊടുക്കും, പിന്നീട് അവർക്ക് വീടെടുത്ത് കൊടുക്കും. അപ്പോൾ വീടെടുക്കുക എന്ന് പറയുന്നത് തന്നെ അനുവദിക്കപ്പെട്ട തുക കൊണ്ട് മാത്രം സാധ്യമല്ല. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലാണ് സംഘടന അവർക്ക് ഗുണകരമാകുന്ന നിലയിൽ സാധന സാമഗ്രികൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് അവരുടെ വീട് സൗജന്യമായിട്ട് വയറിംഗ് പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ മറക്കാനാവാതെ ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും കുഞ്ഞിമംഗലം മൂശാരിക്കോവിലെ ഊമയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വളരെ ദരിദ്രയാണ്. കയറിപ്പിന്നെ അവരുടെ ചോർന്നിരിക്കുന്ന വീടായിരുന്നു. ആ പ്രദേശത്ത് ആ ഒരു വീട് മാത്രമാണ് ഞങ്ങൾ ആ വീടിൻ്റെ വയറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കുന്നത് വരെ വൈദ്യുതി ഇല്ലാതെ ഒരു വീടായിട്ട് അവശേഷിച്ചിരുന്നത്. അപ്പോൾ നാം നേരിട്ട് ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ വീട് വൈദ്യുതീകരിച്ച് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് അതുപോലെ വെളിച്ചം വന്നത് അവർക്കതുവരെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. അപ്പോൾ വൈദ്യുതി കണക്ഷൻ കിട്ടിയ ആ നിമിഷം അവർക്കുണ്ടായിട്ടുള്ള ആഹ്ലാദം ഇന്നും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. അത്രയധികം ആഹ്ലാദമായിരുന്നു ആ സ്ത്രീക്ക് അന്ന് ഉണ്ടായിരുന്നത്. അവർ പിന്നീട് മരണപ്പെട്ടു. പക്ഷേ അതിന്നും ഓർമ്മിക്കുന്ന ഒരു വലിയൊരു കാര്യമായിരുന്നു. കഴിഞ്ഞ പ്രളയകാലം നമുക്കെല്ലാവർക്കും അറിയാം. കേരളം അതിഭീകരമായ ഈ പ്രളയത്തിൽപ്പെട്ട് കേരളം മുങ്ങിപ്പോകുമെന്ന് കണ്ടപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പോൾ പത്തനംതിട്ട, അതുപോലെ തന്നെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇവിടെ നിന്ന് 70 സന്നദ്ധ പ്രവർത്തകർ 3 ഘട്ടങ്ങളിലായി പിന്നെ അവിടെ പോയി 250 വീടുകൾ വയറിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരാഴ്ചക്കാലം ചെങ്ങന്നൂർ, ആറന്മുള, റാന്നി തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് അവിടെയുള്ള വീടുകൾ വയറിംഗ്. ഇത് നേരിട്ട് നമ്മൾ പോകുന്നതല്ല, സർക്കാർ സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. KSEB അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 1 വർഷം മുമ്പേ ശ്രീകണ്ഠാപുരം മേഖലയിൽ വെള്ളം കയറി ആ പ്രദേശം മുഴുവൻ വെള്ളത്തിലായപ്പോൾ ചെങ്ങളായി ശ്രീകണ്ഠാപുരം മേഖലകളിലൊക്കെ തന്നെ നമ്മുടെ യൂണിയൻ പ്രവർത്തകർ മുഴുവൻ വയറിംഗ് ചെയ്തു കൊടുത്തത് നമ്മൾ ആ സമയത്താണ്. അതുപോലെ ഞങ്ങൾ ഉപയോഗിക്കുന്ന വയറിംഗ് സൗജന്യമായിട്ട് വയറിംഗ് പ്രവൃത്തി നടത്താൻ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ മുഴുവനുമായും ഗവൺമെൻറ് നിശ്ചയിച്ച പോലെയുള്ള ISI മുദ്രയുള്ള സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുക. മികച്ച ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വയറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കുന്നത്. അതുപോലെ ഒരു വയറിംഗ് പ്രവൃത്തി, ഇത്തരം വീടുകളിലെ വയറിംഗ് പ്രവൃത്തി പിന്നെ ഞങ്ങൾ ചെയ്യുമ്പോൾ തുടർന്ന് ഒരു 10 മുമ്പോട്ടുള്ള വികസനം കൂടെ കണക്കെടുത്തുകൊണ്ടുള്ള ആധുനിക രീതിയിൽ തന്നെ ചെയ്യാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്.
പയ്യന്നൂർ ഏരിയയിൽ നമ്മൾ 29 വീടുകൾ ചെയ്തിട്ടുണ്ട്. മാടായി ഏരിയയിൽ ഇപ്പം 41 വീടുകൾ ചെയ്തു. പാപ്പനശ്ശേരി ഏരിയയിൽ 28 വീടുകൾ ചെയ്തു. തളിപ്പറമ്പ് ഏരിയയിൽ 16 വീടുകൾ ചെയ്തു. മയ്യിൽ ഏരിയയിൽ 19 വീടുകൾ ചെയ്തു. ശ്രീകണ്ഠാപുരത്ത് 16 വീടുകൾ ചെയ്തു. അഞ്ചരക്കണ്ടി 16 വീടുകൾ ചെയ്തു. പിണറായി ഏരിയയിൽ 9 വീടുകൾ ചെയ്തു. ഇരിട്ടിയിൽ 12 വീടുകൾ ചെയ്തു. പേരാവൂര് 5, തലശ്ശേരി 4, പാനൂർ 16, ആലക്കോട് 2, കൂത്തുപറമ്പ് 12, മട്ടന്നൂർ 18 ഉൾപ്പെടെ ഇത്രയും വീടുകൾ. ഈ എല്ലാ വീടുകളുടെയും സ്ഥിതി വളരെ ദയനീയം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെ വന്നാലും ഒരു വീട് ഒരു മിനിമത്തിൽ വയറിംഗ് ചെയ്ത് പോകുന്നതിന് ഒരു 10-30,000 രൂപയെങ്കിലും വേണം. അപ്പോൾ അതൊന്നും അവർക്ക് തൽക്കാലം സംഘടിപ്പിക്കാൻ പ്രയാസം വരുന്ന കുടുംബങ്ങളെ കണ്ടെത്തി ആ കുടുംബത്തെ പല വീടുകളിലും നമ്മളെത്തിയപ്പോൾ അവരുടെ സ്ഥിതി വളരെ പ്രയാസകരമാണ്. കാരണം ആളുകളുടെ സഹായം ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അത് കണ്ടെത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ വർക്ക് ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇലക്ട്രീഷ്യന്മാരുടെ കയ്യിൽ ഇപ്പം ബോർഡ് 2 ബാക്കിയുണ്ടാവും. വയറിംഗ് ചെയ്ത വകയിൽ കുറച്ച് വയറ് അവിടെ ഉണ്ടാവും. അതിങ്ങനെ എല്ലാവരുടെ നിന്നും കളക്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് സാധനങ്ങളെല്ലാം സ്വരൂപിച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നതാണ്. ബാക്കി പിന്നെ കിട്ടാവുന്ന മറ്റ് സോഴ്സുകളെല്ലാം ഉപയോഗിച്ച് എൻ്റെ കയ്യിൽ ഒരു മെയിൻ സ്വിച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മെയിൻ സ്വിച്ച് നമ്മളവിടെ സംഘടിപ്പിക്കും. അങ്ങനെയാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത്. ഒരു പൈസ പോലും ഈ ജോലി ചെയ്യുന്ന ഒരു വീട്ടിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും നമ്മളെ വേതനമോ അല്ലെ മറ്റെന്തെങ്കിലും രീതിയിലോ സ്വാധീനിച്ചിട്ട് നമ്മളില്ല. അവിടെ മിക്കവാറും ആ വീട്ടിൽ നിന്ന് ഒരു പക്ഷേ ഭക്ഷണം തരുന്നുണ്ടാവും. അതും ചില സ്ഥലത്ത് അതിനെക്കാട്ടും പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ അവരൊരു കമ്മിറ്റി രൂപീകരിച്ച് ചിലപ്പോൾ അവർ കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഭക്ഷണം ഹോട്ടലിൽ പോയി കഴിക്കുന്ന സ്ഥിതിയുണ്ട്. മറ്റ് പൈസ വാങ്ങിച്ചിട്ടില്ല, ഒരു പ്രവർത്തനം എവിടെയും നടത്തിയിട്ടില്ല. ഇന്നത്തെ നിലയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ സാധാരണ 400,000 രൂപയാണ് ഇന്ന് അനുവദിച്ച് വരുന്നത്. ആ 400,000 രൂപക്ക് ആ പറയുന്ന സ്ക്വയർ ഫീറ്റ് വീട് പൂർണ്ണമായിട്ടും നടത്തി പൂർത്തിയാക്കാൻ കഴിയണമെന്നില്ല. ആ ഒട്ടനവധി പ്രവൃത്തികൾ ബാക്കിയാവും, വാരിയും പ്രവൃത്തി ഉൾപ്പെടെ. ഏകദേശം പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു 6-7 അല്ലെങ്കിൽ 8,00,000 രൂപ വരെ ഒരു വീട് പൂർത്തിയാക്കാൻ ചിലവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി തുക അവർ സ്വയം കണ്ടെത്തേണ്ടി വരും. പിന്നീട് ഞങ്ങളുടെ ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുടെ ഭാഗമായിട്ട് തൊഴിലാളി സംഘടനയുടെ ഭാഗമായിട്ട് സൗജന്യമായിട്ടുള്ള വയറും പ്രവൃത്തി നടത്തി കൊടുക്കുന്നതോടുകൂടിയിട്ടാണ് ആ ഭവനം പൂർത്തിയാകുന്നത്. മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം വീശുക എന്നതിലുപരി എന്ത് പുണ്യമാണുള്ളത്? ആ പുണ്യമാണ് ഇവർ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. സോഫിയ ടൈംസിന് വേണ്ടി ഷിൻസ് ജോസഫ്.